പാപ്പോസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു പച്ച മീൻ കറിയാണ്. നാടൻ നല്ല നാടൻ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണിത്. അയില വെച്ചിട്ടാണിത് ചെയ്യുന്നത്. വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു മീൻ കറിയാണിത്. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് അയിലയാണ് എടുത്തിട്ടുള്ളത്. അയില എൻ്റെ തലയും പനഞ്ഞലും ഒക്കെ കൂടി എടുത്തിട്ടുണ്ട്. അതാണ് അയില, നല്ല ഫ്രഷായിട്ടുള്ള അയിലയാണ്. ഇനി നമ്മൾ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത്, മൂന്നല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, രണ്ട് പച്ചമുളക് അരിഞ്ഞത്, ഇത്രയും കൂടി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കൂടി പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഈ തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കുറച്ചും കൂടി മഞ്ഞൾ മുളക് പൊടി ചേർക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല നൈസായിട്ട് നമുക്ക് അരച്ചെടുക്കണം. ഇത് അരച്ചെടുത്തതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ഈ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി പിഴിഞ്ഞ് വെച്ച പുളിവെള്ളവും മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് തേങ്ങയ്ക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് നമുക്ക് അതിലേക്ക് മുറിച്ച് വെച്ച തക്കാളി, വെളുത്തുള്ളി, അല്ലി, പച്ചമുളക് ഇത്രയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. നല്ലതുപോലെ ഇളക്കിയിട്ടാണ് വയ്ക്കുന്നത്. ഇനി ഇത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ മീൻ കറിയാണ്. ഇത് നമുക്ക് എല്ലാ മീനും വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി ചെറിയ മീനാണേലും വലിയ മീനാണേലും ഒക്കെ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ചു നോക്കിയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ കഴിയുള്ളൂ. ഇനി ഇത് നമുക്ക് ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. തേങ്ങയൊക്കെ എപ്പോഴത്തേനും വെന്തിട്ടുള്ളതാണ്. മീനായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഒന്ന് മൂടി വെച്ച് നല്ലതുപോലെ തിള വന്നതിന് ശേഷം നമുക്ക് അടുപ്പ് മാറ്റി ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ നമുക്ക് അല്പം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ വറുത്ത് പിടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു രണ്ട് ചെറിയുള്ളി ചതച്ചതും ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു രണ്ട് കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഒന്ന് തിള വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള പച്ച മീൻ കറിയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ചോറിനും കപ്പയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണിത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ ചാനൽ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും.